പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് ദൈവം നമുക്ക് ദാനമായി നൽകിയതാണ്. പ്രത്യേകിച്ച് ഈ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനം ഇപ്രകാരം പറയുന്നു, 1 കൊരിന്ത്യോസ് അതിൻ്റെ 16:19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരം ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആലയമാണ്. വീണ്ടും പൗലോസ് ഇപ്രകാരം പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ സ്വന്തമാണ്, അത് ദൈവത്തിൻ്റേതാണ്. ഈ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രിയപ്പെട്ട ദൈവജനമേ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും രീതിയിൽ വസ്ത്രധാരണം നടത്തുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിക്കും. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായതുകൊണ്ട് ദൈവാലയത്തിന് എതിരായ രീതിയിൽ വസ്ത്രം ധരിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും പിശാച് മഹത്വപ്പെടും. പ്രിയമുള്ളവരെ, നമ്മളൊരു ദിവസം ഈ ശരീരത്തെ ഇവിടെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകണം. വിശുദ്ധ പൗലോസ്ലിഹ ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം അതിൻ്റെ 13 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നാം സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്. നാം ഭൂമിയുടേതല്ല, സ്വർഗത്തിൻ്റെ പൗരന്മാരത്രേ. അപ്പോൾ സ്വർഗത്തിൻ്റെ പൗരത്വം സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തർക്കും സ്വർഗീയമായ രീതിയിൽ ചിന്തിക്കുകയും സ്വർഗത്തിന് ഇണങ്ങുന്ന രീതിയിൽ നാം വസ്ത്രം ധരിക്കുകയും വേണം. എൻ്റെ വസ്ത്രധാരണത്തിലൂടെ, എൻ്റെ മുടി വെട്ടിലൂടെ, എൻ്റെ നടത്തത്തിലൂടെ, എൻ്റെ ജീൻസ് ധരിക്കലിലൂടെ, എൻ്റെ ഉടുപ്പ് ധരിക്കലിലൂടെ ഏതെങ്കിലും ഒരാൺകുട്ടിക്കോ ഒരു പെൺകുട്ടിക്കോ ഇടർച്ച നൽകുകയാണെങ്കിൽ നിന്റെ ശരീരത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, മറിച്ച് പിശാചിനെ മഹത്വപ്പെടുത്തുന്നു. ലൂക്കായുടെ സുവിശേഷം 17:2 പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അവൻ്റെ കഴുത്തിൽ ഒരു തിരികല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിലേക്ക് എറിഞ്ഞു കളയുക. എന്താണ് തിരികല്ല്? വലിയ ഒലിവ് വൃക്ഷത്തിൻ്റെ കായ ആട്ടുവാൻ ഉപയോഗിക്കുന്ന ചക്കിൻ്റെ ഒരു ഭാഗമാണ് തിരികല്ല് എന്ന് പറയുന്നത്. അത് ഏകദേശം 10-500 കിലോ ഭാരം വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ സഹോദരന് ഇടർച്ച ഉണ്ടാക്കുന്ന രീതിയിൽ നിന്റെ വസ്ത്രധാരണത്തിനോ പെരുമാറ്റത്തിനോ നിന്റെ സംസാരത്തിനോ ഇടയാകുന്നുവെങ്കിൽ ദൈവവചനം പറയുന്നു, നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി ആഴത്തിലേക്ക് എറിയണം. എന്തിനാ ആഴത്തിലേക്ക് എറിയുന്നത്? നിന്റെ മുഖം പിന്നെ ഒരിക്കലും ദൈവത്തിന് പോലും കാണണ്ട. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഈ ഒരു പ്രവൃത്തി, മറ്റുള്ളവർക്ക് ഇടർച്ചയുണ്ടാക്കുന്ന ഈ ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുമ്പോൾ, നീ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിൻ്റെ ജീവിതം കൊണ്ട് ഒരാൾക്കും ഉപകാരമില്ല, എന്നാൽ അനേകർക്ക് നിൻ്റെ ജീവിതം കൊണ്ട് ഉപദ്രവമായിത്തീരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഭാരമാകുവാനുള്ളതല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ശാപമാകുവാനുള്ളതല്ല, നമ്മുടെ ജീവിതം അനേകർക്ക് വെളിച്ചമാകുവാനുള്ളതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 8:12 യേശു ഇപ്രകാരം പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് യേശു പറഞ്ഞത് ഓരോ ക്രിസ്ത്യാനിയും മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരണം. എൻ്റെയും നിങ്ങളുടെയും വിളി എന്ന് പറയുന്നത് വെളിച്ചമായി തീരുക, മറ്റുള്ളവർക്ക് വെളിച്ചമാകുക. അതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നത്? എൻ്റെ പ്രവൃത്തി കൊണ്ട്, നടത്തം കൊണ്ട്, സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ
എന്നെ അനുഗ്രഹിക്കണം. ഇന്ന് നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, നിത്യനായ ദൈവമേ, എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വെളിച്ചമായി നീങ്ങുവാൻ, ഒരു ദീപമായി നീങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.